ഈടെയായി നിനക്ക് ദേഷ്യം കുറച്ച് കൂടുതലാ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ചൂടാകും പിന്നെ മാറിയിരുന്നുള്ള കരച്ചിലും നിനക്ക് എന്താ പറ്റിയത് എന്ന് നിങ്ങളോട് നിങ്ങളുടെ ഭർത്താവോ മറ്റാരെങ്കിലും ചോദിച്ചു തുടങ്ങിയോ എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളിൽ തൈറോയിഡ് പ്രശ്നങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം വിഷാദം ആകാംക്ഷ വിട്ടുമാറാത്ത ഭയം ദുഃഖം ദേഷ്യം ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സ്ത്രീകളിലാണ് തൈറോയിഡ് രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത് ആർത്തവം ഗർഭധാരണം പ്രസവം ആർത്തവ വിരാമം എന്നീ അവസ്ഥകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ തുടർന്ന് പ്രതിരോധ ശക്തിയിലും മാനസികാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയാണ് സ്ത്രീകളിൽ തൈറോയിഡ് രോഗങ്ങൾ കൂടുന്നതിൻ്റെ പ്രധാന കാരണം തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പലതുമുണ്ട് ഗോയിറ്റർ തൈറോയിഡ് ക്യാൻസറ് തൈറോയിഡ് ഹോർമോൺ കുറയുന്ന അവസ്ഥയായ ഹൈപ്പോ തൈറോയിഡിസം ഹോർമോൺ കൂടുന്ന അവസ്ഥയായ ഹൈപ്പർ തൈറോയിഡിസം തൈറോയിഡ് ഗ്രന്ഥിയിലെ കോശങ്ങൾക്കുണ്ടാകുന്ന വീക്കം ക്രെട്ടിനിസം എന്നിവയെല്ലാം തൈറോയിഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗങ്ങൾ ശരീരത്തെ മാത്രമല്ല മാനസിക ആരോഗ്യത്തെ കൂടി ബാധിക്കുന്നു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ് മൂലം ഹോർമോണുകൾ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം ഇതിൻ്റെ ലക്ഷണങ്ങൾ അമിതമായ ഉറക്കം അമിതവണ്ണം അലസത ശരീരഭാഗങ്ങളിൽ നീര് കിതപ്പ് ആർത്തവ സമയത്ത് അമിത ബ്ലീഡിങ് അമിതമായ തണുപ്പ് ശബ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനം കൊഴിച്ചിൽ ചർമ്മ വരൾച്ച ക്രമം തെറ്റിയ ആർത്തവം എന്നിവയാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ ഇല്ലാതെയും ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകാം തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം ഇതിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് ശരീരഭാരം കുറയുക നെഞ്ചിടിപ്പ് ഉയരുക ശരീരത്തിന് എപ്പോഴും ചൂട് അനുഭവപ്പെടുക കൈകാലുകൾക്ക് വിറയൽ അനുഭവപ്പെടുക ഉത്കണ്ഠ അതിവൈകാരികത സന്ധികൾക്ക് വേദന അമിതമായ വിയർപ്പ് ക്രമം തെറ്റിയ ആർത്തവം ഉറക്കമില്ലായ്മ തുടങ്ങിയവയാണ് തൈറോയിഡ് പ്രശ്നങ്ങൾ ടെസ്റ്റിലൂടെ കണ്ടെത്തിയാൽ ഡോക്ടറെ കണ്ടു മതിയായ ചികിത്സ തേടാൻ വൈകരുത് തൈറോയിഡിന് മരുന്ന് കൊടുക്കുമ്പോൾ നോർമൽ ആയാലും അത് തുടരേണ്ടി വരും തൈറോയിഡ് രോഗികൾ എന്തെല്ലാം കഴിക്കണം എന്തെല്ലാം കഴിക്കരുത് എന്ന ആശങ്ക പലർക്കും ഉണ്ടാകും ഭക്ഷണത്തിലൂടെയാണ് ഈ രോഗത്തെ പ്രധാനമായും പ്രതിരോധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം തൈറോയിഡ് ഗ്രന്ഥിയുടെ സുഗമമായ പ്രവർത്തനത്തിന് തവിട് കളയാത്ത ധാന്യങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ പഴങ്ങൾ ചെറു മത്സ്യങ്ങൾ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കഞ്ഞി വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം കരിക്കിൻ വെള്ളം എന്നിവയും ഉൾപ്പെടുത്താം ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ചെറുപയർ കറിയാക്കിയോ സൂപ്പാക്കിയോ കഴിക്കുന്നത് തൈറോയിഡ് രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും കാബേജ് ബ്രോക്കോളി കോളിഫ്ലവർ തുടങ്ങിയവ തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നിത്യോപയോഗത്തിന് ഗുണകരമല്ല വിരുദ്ധ ആഹാരങ്ങളും ഒഴിവാക്കണം തൈറോയിഡ് ഉള്ളവർക്ക് മരച്ചീനി അഥവാ കപ്പ കഴിക്കാൻ പാടില്ല കപ്പയും മീനും ഒരുമിച്ച് കഴിക്കാവുന്നതാണ് കടുക് ചോളം മധുരക്കിഴങ്ങ് എന്നിവയും തൈറോയിഡ് പ്രശ്നമുള്ളവർ മാറ്റി നിർത്തണം അയഡിന്റെ കുറവ് പരിഹരിക്കാൻ അഗസ്ത്യ ചീരയും പൂവും ചെറിയ വെണ്ടക്കയും തേങ്ങയും തോരനാക്കി കഴിക്കുന്നത് നല്ലതാണ് വെണ്ടക്കയുടെ മുട്ട് നാടൻ ചെമ്പരുത്തി മുട്ട് തേങ്ങാവെള്ളം തേങ്ങയുടെ പൊങ്ങ് കരിക്ക് എന്നിവ കഴിക്കുന്നതും നല്ലതാണ് കാബേജിൻ്റെ പുറന്തോടെടുത്ത് ചതച്ച് നീരെടുത്ത് കഴിക്കുക വാൽനട്ട് തേനും ചേർത്ത് പത്ത് ദിവസം വെച്ചതിന് ശേഷം എല്ലാ ദിവസവും വെറും വയറ്റിൽ രണ്ട് ടീസ്പൂൺ വീതം മൂന്ന് മാസം തുടർച്ചയായി കഴിക്കുന്നതും രണ്ടു തരം തൈറോയിഡിനും നല്ലതാണ് അതുപോലെ പേരക്കയില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ്